ഹലോ. ആ ഞാൻ ഒരാളാണ് തോയ്ക്കാവിലത്തെ. ആ തോയ്ക്കാവിലെ ഒരാളാണ് ഞാൻ. ഈ മാരകമായുള്ള കൊറോന എന്ന ഇതിനെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒറ്റമൂലിയ മരുന്ന് എന്തെങ്കിലും കണ്ടുപിടിണ്ടോ, കയ്യിലുണ്ടോ എന്നൊക്കെ ചോദിച്ചേ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഒരു ഇത് നടത്തിയപ്പോൾ ഈ കൊറോന എന്ന് പറഞ്ഞ ഇതിനുള്ള ഒറ്റമൂലി ഇപ്പോൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് അങ്ങനെ അങ്ങനെ പറയുന്നില്ല, അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നിലയും വില ഉണ്ടാവില്ല. അതിനാ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, അതായത് ജില്ലാ കളക്ടർ, അതുപോലെ മെഡിക്കൽ ഇൻസ്പെക്ടർ, അതുപോലെ ഞങ്ങളുടെ മണ്ണലൂർ മണ്ഡലം എം എൽ എ, പിന്നെ വാർഡ് മെമ്പർ, ഇവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുള്ളൂ. ഇതിൻ്റെ വിശദ വിവരങ്ങളൊന്നും അറിയേണ്ട കാര്യമുണ്ട്. എന്താണ് ഇതിന് കാണുന്നതെന്ന് നമ്മൾ മൊത്തം ഒന്നറിയണം. എന്താണ് ഇതിന് രോഗലക്ഷണം, എന്താണ് അറിയാണ്ട് നമ്മൾ കണ്ടുപിടിച്ച മരുന്ന് ഒറ്റമൂലി മരുന്നല്ല ഒറ്റമൂലി, അത് പെട്ടെന്ന് കൊണ്ട് ഇതാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനമാണെങ്കിൽ ഈ ഒറ്റമൂലി ഓക്കെയാണ്, ഈ കൊറോന എന്ന് പറഞ്ഞ സാധനം മാറും, ഉറപ്പണം. എന്നുവെച്ചാൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ആൾക്കാരും എന്നെ ബന്ധപ്പെടണമെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക, എന്നാൽ ഇന്ന ഇന്ന് ഇന്ന സാധനം കഴിച്ചാൽ ഇന്ന കാര്യങ്ങളൊക്കെ മാറും, ഇന്നത് ചെയ്യുക. ജില്ലാ കലക്ടർ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ഭയങ്കര തിരക്കുള്ള ആൾക്കാരാവും, അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. എന്താ വെച്ചാൽ നില മേലില്ലാണ്ട് കൊടുത്തിട്ട് എന്താ കാര്യം, ലാസ്റ്റ് അവിടെ ഇല്ല അവിടെ ഇല്ലാത്ത പോലെ ആവാനാ. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വരണമെങ്കിൽ ഇത് ഭയങ്കര മാരകമായുള്ള അസുഖമാണ്, കുറേ ആൾക്കാർ മെസ്സേജും കാര്യങ്ങളൊക്കെ വിട്ടായിരുന്നു, ഗ്രന്ഥത്തിൽ നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോൾ രോഗലക്ഷണം ആദ്യം അറിയണം, എന്താണ് രോഗലക്ഷണം, എങ്ങനെയാണ് ഇത് പടരുന്നത്, എങ്ങനെയാണ് വരണതെന്ന് അറിയണം. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചുള്ള ഒറ്റമൂലി ചിലപ്പോൾ മാച്ചായില്ലെങ്കിലോ. അപ്പോൾ ആദ്യം എന്താണെന്ന് എന്നെ മലയാളത്തിൽ എഴുതി അറിയിക്ക, ഇതിലേക്ക് ഈ നമ്പറിലേക്ക് എഴുതി അറിയിക്കണമെങ്കിൽ ഒറ്റമൂലി ഓക്കെയാണ്, ഈ കൊറോനയ്ക്ക് തന്നെയുള്ളതാണ്. അവരിപ്പോൾ ടി വിയിലും ചാനലിലൊക്കെ കാണുന്ന പോലെ അത് അത് ഇതും വിളിച്ച് പറയണമല്ല, പല പല ഒറ്റമൂലികളും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തണ്ടൽ വാൻ ഒറ്റമൂലി, ഈ ക്യാൻസർക്കുള്ള ഒറ്റമൂലി, മഞ്ഞപ്പിത്തത്തിനുള്ള ഒറ്റമൂലി, പിന്നെ ശ്വാസം മുട്ടലിനുള്ള ഒറ്റമൂലി, തണ്ടൽ വേദന ഒറ്റമൂലി, പെരടി വേദന ഒറ്റമൂലി, കാലുവേദന ഒറ്റമൂലി, പിന്നെ കിഡ്നി, പെട്ടെന്ന് കിഡ്നി ഈ മിൽക്ക് ചെല്ലണത്, അതായത് കുറേ ഡോക്ടർമാർ അവരവരൊക്കെ പരിശോധിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കിഡ്നി കംപ്ലയിൻറ്റ് മാറ്റാൻ പറ്റില്ല. സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ കിഡ്നിയുടെ കംപ്ലയിൻറ്റ് ഞാൻ മാറ്റി തരും, അങ്ങനത്തെ ഒരു ഒറ്റമൂലി എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നമ്മൾ പൊതുവെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ നമ്മളെ കളിയാക്കുന്നു, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. നമ്മൾ കളിയാക്കിയ ആൾക്കാർക്ക് അസുഖങ്ങൾ മാറുന്നുണ്ട് നമ്മളൊക്കെ ഒറ്റമൂലി മേടിച്ചിട്ട്, അവർ കഴിച്ചിട്ട്. നമ്മൾ കൊടുക്കണമാണ്, മേടിച്ചിട്ടല്ല, അവർക്ക് മേടിച്ച് എൻ്റെ അടുത്ത് വരും, ഇങ്ങനെയുള്ള സംഭവമുണ്ട്. അപ്പോൾ അത് ശരിയാണോ എന്ന് വെച്ചിട്ട് ഞാൻ കൊടുത്തിട്ട് അതുപോലെ അസുഖങ്ങളൊക്കെ മാറി, ചരിത്രങ്ങളുണ്ട്, കുറേ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ ഇതും അതുപോലത്തെ ഒരു ഒറ്റമൂലിയാണ് കണ്ടുപിടിച്ചുള്ളത്. ആര് വന്നാലും ഇങ്ങനെയൊക്കെ കുറേയൊക്കെ നിബന്ധനകൾ എനിക്കുണ്ട്. ലാസ്റ്റ് അതാണ് ഇതെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല. എല്ലാവർക്കും കംപ്ലീറ്റ് ഉറപ്പാണെങ്കിൽ മാത്രം ഞാൻ ആ കാര്യം ചെയ്യുള്ളൂ. നമ്മൾ വെറുതെ അത് നമ്മൾ വിളിച്ച് പറഞ്ഞല്ലോ, തണ്ടിൽ വന്ന ഒറ്റമൂലി ബെസ്റ്റാണ്, മഞ്ഞപ്പിത്ത ഒറ്റമൂലി, കിഡ്നിയിലെ കല്ല് ഒറ്റമൂലി, ശ്വാസമുട്ട് ഒറ്റമൂലി, പിന്നെ കിഡ്നി സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ലെവൽ ചെയ്യാൻ പറ്റും. നമുക്കിതിനുള്ള ലൈസൻസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിനെപ്പറ്റി പഞ്ചായത്തിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ കുറേ ഒഴിഞ്ഞ് മാറി നിൽക്കണം. നമ്മൾക്ക് അതിനുള്ള വിദ്യാഭ്യാസമില്ല, വിദ്യ നമ്മളെ ഒറ്റമൂലി വൈദ്യന്മാരൊക്കെ അടിച്ച അമർത്തണ പോലത്തെ ഒരു ഇതാണ്. എന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ, നമുക്കൊന്നുമില്ല. ഞാൻ എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഞാനത് ചെയ്ത് കൊടുക്കാറുണ്ട്. അവർ നല്ല കുഴപ്പമില്ല, ഒറ്റമൂലിയാണ്, മൂത്രത്തി കല്ല് ഒറ്റമൂലി, അങ്ങനെയൊക്കെ കുറച്ച് ഒറ്റമൂലികളുണ്ട്. അപ്പോൾ ശരി, ഓക്കെ, ടാറ്റ. അപ്പോൾ